വെൽക്കം ടു ലിസബത്ത് സ്വർ. നമ്മളിപ്പോൾ കാണുന്നത് ഓസ്ട്രിയയിലെ ഒരു ഓൾഡ് സിറ്റിയാണ്. സാങ് പോൾട്ടൻ എന്നാണ് ആ സിറ്റിക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതറിയപ്പെടുന്നത് സെൻറ്റ് പോൾട്ടൻ എന്ന പേരിലാണ്. അപ്പോൾ ഇവിടെ ധാരാളം പള്ളികളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം ഈ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം പകലാരുമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ ആൾക്കാരായിരിക്കും. ഇവിടെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും പള്ളികളെ കാണാനുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ പള്ളികളിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. ഒന്ന് രണ്ട് പള്ളികളൊക്കെ ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കാൻ തോന്നും. പക്ഷേ ഒറിജിനൽ ഫ്ലവേഴ്സാണിത്. ഈ കാണുന്ന ഒരു പള്ളിയാണ്, അവിടെ ഒന്ന് പോയി നോക്കാം. പള്ളിക്കകത്തേക്ക് ഞാൻ കയറാൻ പോവാണേ. ഇവിടെ പ്രേയറൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്ന പള്ളിയാണ് അസംപ്ഷൻ ഓഫ് മേരി കത്തീഡ്രൽ. ഞങ്ങൾ ഈ പള്ളി വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സിസ്റ്റേഴ്സിനെ കണ്ടു. അവർ ഇന്ത്യൻസാണ്. Thank you.
യൂറോപ്പിലെ പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിന് ഉള്ള പെയിൻറ്റിങ്ങുകളും അതുപോലെ വർക്കുകളും എല്ലാം ഭയങ്കര ഭംഗിയാണ്. അത് ഓരോ പള്ളിയിൽ ചെല്ലുമ്പോൾ ഓരോരോ രീതികളിലാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മെൽക്കിലേക്കാണ്. അവിടെ ഒരു ആശ്രമമുണ്ട്, അതിന് മെൽക് ആബേ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ ആശ്രമത്തിനുള്ളിൽ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഇതിനുള്ളിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അപ്പോൾ അത് ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഈ ആശ്രമത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ തന്നെ കിട്ടും. അപ്പോൾ ഈ താഴെയായിട്ട് കാണുന്ന ഒരു ചെറിയ വാലിയാണ്. അപ്പോൾ ഈ വാലി ചേരുന്നത് ഡാന്യൂബ് റിവറിലാണ്. അപ്പോൾ നമുക്ക് ദൂരെയായിട്ട് ആ റിവറും കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു, ഞങ്ങൾ ഒരു മ്യൂസിയം കാണാൻ പോവുകയാണ്. ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ലിൻസ് മ്യൂസിയം എന്നാണ് ഇതിന് പറയുന്നത്. പണ്ട് ഇത് അറിയപ്പെട്ടിരുന്നത് ലിൻസ് കാസിൽ എന്നാണ്. അന്ന് ഇതൊരു കാസിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ മ്യൂസിയത്തിൽ 3 ഫ്ലോറുകളുണ്ട്. അതിലൊരു ഫ്ലോറിൽ ഹിസ്റ്ററിയെ പറ്റിയുള്ളതാണ്, അടുത്ത ഫ്ലോറിൽ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ പറ്റി, പിന്നെ വേറൊരു ഫ്ലോറ് നേച്ചറിനെ പറ്റിയുള്ളതാണ്. അപ്പം ഞാൻ ഈ നേച്ചറിനെ പറ്റിയുള്ള മ്യൂസിയം മാത്രമേ കാണിക്കുന്നുള്ളൂ.
തിരിച്ചു പോവുകയാണ്. ഈ കാണുന്നത് ഡാനൂബ് റിവറാണ്. ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ്, അത് നല്ല ക്ലിയറായിട്ട് നമുക്കിപ്പോൾ ഈ റിവർ കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.